അമ്മേ, അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ എക്കാലും കൊതിച്ചിട്ടേ ഉള്ളൂ. നീ കൊതിക്കുന്നത് നിനക്ക് കിട്ടാൻ പോവാ മോളെ. നീ രൺവീറിനെ പിന്തിരിപ്പിക്കാൻ നോക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന്. നിന്റെ അമ്മയ്ക്ക് നീ ഇങ്ങനൊരു സഹായം ചെയ്യുകയാണെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. എന്താ ഗുഞ്ചുമോളെ, ഇവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷെ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. നീ ഒന്ന് ആലോചിക്കും. അമ്മേ, ഒരു പക്ഷേ ഞാൻ ആ പഴയ ഗുഞ്ചനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വീണ്ടും കബളിപ്പിക്കപ്പെട്ടേനെ. അങ്ങനെ ഞാൻ വീണ്ടും എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അമ്മേ. തോന്നുമ്പോ ഒരു കൈ കൊണ്ട് കൊടുക്കാനും മറുകൈ കൊണ്ട് വാങ്ങാനും സ്നേഹം ഒരു കച്ചവടമൊന്നുമല്ലോ. എന്തെങ്കിലും കടപ്പാടിന്റെ പേരിൽ സ്നേഹം കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല അമ്മേ. അഥവാ ഇനി അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാലോ. പകരം ഒന്നും ചെയ്തിട്ടല്ല സ്നേഹിക്കേണ്ടത്. പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുമാണെങ്കിൽ ഇതുവരെയായിട്ടും ഞാൻ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. പ്രത്യേകിച്ചും എന്റെ ബൽദേവേട്ടന്റെ കാര്യത്തിൽ. അതിനുവേണ്ടി ഇങ്ങനൊരു വലിയ തെറ്റ് ചെയ്ത് എനിക്ക് ആരോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ തലയ്ക്ക് ഓളുള്ളത് കൊണ്ട് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ കേസരി ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം നിനക്കില്ലടി. റബ്ബേ, അങ്ങയോട് നന്ദി പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്റെ കുടുംബത്തിന് രണ്ടിരട്ടി സന്തോഷം കിട്ടിയിരിക്കുക. രൺവീരേട്ടനും ഗുഞ്ചനും വീണ്ടും ഒന്നായിരിക്കുന്നു. അമ്മ എന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. എല്ലാം വളരെ ഭംഗിയായി നടന്നു റബ്ബേ. ഇതുപോലെ തന്നെ എന്നും എന്റെ കുടുംബത്തെ രക്ഷിക്കണേ. എല്ലാവർക്കും എന്നും സന്തോഷം കൊടുക്കണേ. എന്റെ രൺവീരേട്ടന്റെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏട്ടനെ ജയിപ്പിക്കണേ. റബ്ബേ പ്ലീസ് കൈവിടല്ലേ. വീര അങ്ങയോട് പ്രാർത്ഥിച്ച സംഭവങ്ങളെല്ലാം തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കണേ റബ്ബേ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് കേട്ടതിന് ശേഷം എന്റെ മനസ്സിൽ ശരിക്കേ വലിയൊരു കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. കൂട്ടിക്കെട്ടി പറന്നോണ്ടിരിക്കുക എന്റെ മോളെ വീര. പുറമെ നീ എന്നോട് പെരുമാറുന്നതൊക്കെ എന്നോട് ഇഷ്ടമില്ലാത്ത രീതിയിലല്ലേ? എന്നിട്ട് ഇവിടെ ആരും അറിയാതെ വന്നിട്ട് റബ്ബിന്റെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലേ? നീ ഇപ്പൊ പ്രാർത്ഥിച്ചെന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ ഗ്രാമത്തിന്റെ അടുത്ത പ്രസിഡന്റ് ഞാനാവണമെന്നല്ലേ? സത്യം പറ. അല്ല, അതിന് വിപരീതായിട്ടാ പറഞ്ഞു. ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചത് ഇത്തവണ എന്റെ രൺവീരേട്ടൻ തന്നെ പ്രസിഡന്റ് ആവണമെന്ന. നീ വല്ലത് കുടുങ്ങിയല്ലോ ബൽദേവേ, ഇനിയിപ്പൊ എന്തു ചെയ്യാൻ പറ്റും? നീ എന്താ റബ്ബിനോട് പ്രാർത്ഥിച്ചേ? എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേന്നല്ലേ? അതുകൊണ്ട് നിനക്ക് ഈ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. എന്തായാലും ഇത്തവണ നമ്മുടെ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവുന്നത് എന്റെ രൺവീരേട്ടൻ തന്നെയാ. നീ പറഞ്ഞൊന്നും നടക്കാൻ പോകില്ല. നീ ഇനി തലകുത്തി നിന്നാലും ശരി, ഈ ഗ്രാമത്തിന്റെ അടുത്ത പ്രസിഡന്റ് ഞാൻ തന്നെയായിരിക്കും. അതെയോ? റബ്ബിന്റെ ശക്തി നീ പരീക്ഷിക്കുകയാണല്ലേ. എനിക്കതിൽ സംശയമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ വിധി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. എന്റെ വിധിയൊക്കെ ഞാൻ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മോളെ. ആ നീ നോക്കിയോ, ഈ ഗ്രാമത്തിന്റെ അടുത്ത പ്രസിഡന്റ് ഞാൻ തന്നെയായിരിക്കും. ഞാൻ പറയുന്നു, ഈ ഗ്രാമത്തിന്റെ അടുത്ത പ്രസിഡന്റ് രൺവീരേട്ടനായിരിക്കും. അത് ശരി. അപ്പൊ ഇത് വെല്ലുവിളിയാ? അതും ഈ ബൽദേവിനോട്? അതെ, എങ്ങനെ വേണേലും കരുതിക്കും. ബൽദേവ്, നീ എന്താ ഈ ചെയ്യണേ? എന്റെ കയ്യിൽ നിന്ന് വിടു ബൽദേവേ. ഞാൻ എന്താ ചെയ്യണേന്നാ? ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഭാവിയില് നിന്റെ ഈ കൈ പിടിച്ച് കല്യാണം കഴിക്കേണ്ട ആളാ ഞാൻ. ഇതുകൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വീര. അതെന്റെ വിധിയിൽ മാത്രമല്ല, നിന്റെ വിധിയിലും കൂടി എഴുതി വെച്ചിട്ടുണ്ട്.
രൺവി ശരിക്കും തിരക്കിലാണല്ലോ. ഞാൻ കുറച്ച് കേസരി ഉണ്ടാക്കിയിരുന്നു, അപ്പൊ കുറച്ചെന്റെ മരുമോനും തന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ദാ കഴിച്ചു നോക്ക്. ഇതിലിപ്പോ ബുദ്ധിമുട്ട് എന്താ ഉള്ളത് മോനെ? ഇപ്പൊ നീ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമല്ലേ രൺവി, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാര്യത്തിൽ ഉണ്ടാവില്ലേ? ഞങ്ങൾക്ക് നിന്നെ അറിയാം. സമയാവുമ്പോ നിനക്കും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കരുതലുണ്ടാവും. ഞങ്ങളെ സഹായിക്കാൻ നീ മടിക്കില്ല അല്ലേ മോനെ? വലിമയത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എപ്പൊ എന്ത് ആവശ്യമാണെങ്കിലും എന്ത് കഷ്ടമാണെങ്കിലും അത് ധൈര്യമായിട്ട് ചോദിക്കാലോ. അതിനുള്ള അവകാശം വലിമയ്ക്കുണ്ട്. എനിക്ക് വലിയ മനപ്രയാസമുണ്ട് മോനെ, അത്യാവശ്യമായിട്ടൊരു സഹായം വേണമായിരുന്നു. അങ്ങനെ ഒരു കാര്യമായി പോയി അത്. അതെനിക്ക് നിന്നോട് ചോദിക്കാനും മടിയുണ്ട്. അല്ലെങ്കിൽ വേണ്ട, അത് വിട്ടേക്ക് മോനെ. എന്താ വലിമേ, എന്താ പറ്റിയത്, എന്താ പ്രശ്നം എന്ന് പറയാ. അത് ശരിയാവില്ല മോനെ, അത് വിട്ടേക്ക്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. വലിയമ്മ ഇപ്പൊ എന്നെ മോനെ എന്നാ വിളിച്ചത്, പക്ഷെ എന്നിട്ടും കാര്യം പറയാൻ മടിക്കുന്ന എന്തിനാ? പറയു വലിയമ്മ, എന്താ കാര്യം? നീ എന്നെ പറയാതെ വിടില്ല അല്ലേ? ഞാനൊരു പൊട്ടിയ മോനെ, വെറുതെ നാവിട്ടലക്കും. അല്ല മോനങ്ങനെ നിർബന്ധിക്കുകയാണെങ്കി മോനെ, രൺവി എന്റെ മനസ്സിലിപ്പോ ബൽദേവിനെ കുറിച്ചുള്ള ചിന്തയാ. മോനെ അറിഞ്ഞൂടെ, അവന് ഉത്തരവാദിത്വമുള്ളവനായിട്ട് ഇവിടെ ആരും കാണുന്നില്ല. അതിന് കാരണം അവന്റെ അച്ഛൻ തന്നെയാ. ഏത് നേരത്തും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ ശകാരിച്ചും വഴക്ക് പറഞ്ഞ് നാണം കെടുത്തു. അവനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവല്ലേ, എന്തായാലും അവൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അവന് ഉത്തരവാദിത്വമുള്ളവനാണെന്ന് അതോടെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് മനസ്സിലാവും. അമ്മ വേണമെങ്കിൽ കണ്ടോന്ന് അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അതിനായിട്ട് അവൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്, നീയും പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ടല്ലേ. രൺവീറെ, നീ ബൽദേവിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ നീ ജയിക്കുമെന്നുള്ളത് ഉറപ്പാ മോനെ. നീയും എന്റെ മരുമോനല്ലേ, നീ ജയിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം മോനെ. പക്ഷെ ഒരു സങ്കടമേയുള്ളൂ, ബൽദേവിന് അവന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുന്നത്. ചിലപ്പോ അവന് ഇനി ഒരിക്കലും അതിന് കഴിഞ്ഞൊന്നും വരില്ല. ഇതെന്റെ ഒരു സ്വപ്നമായിരുന്നു മോനെ, എന്റെ ബൽദേവ് ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവനായിട്ട് മുന്നേറുന്നത് എനിക്ക് കാണണം. പക്ഷെ എന്തു ചെയ്യാന, എനിക്ക് വിധിയില്ലാണ്ടായിപ്പോയി. ഈ ജന്മന്റെ സ്വപ്നം നിറവേറില്ലെന്ന് എനിക്കറിയാം മോനെ. അയ്യോ വലിമ, ദൈവീത വലിമ കരയരുത്. ശരി മോൻ, വിഷമിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് ഈ വിഷമൊക്കെ അങ്ങ് മാറും. വീരേ, ഈ കടലാസൊക്കെ ശരിയാണോന്ന് നീ ഒന്ന് നോക്കിക്കേ. ഇങ്ങനെ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഏൽപ്പിക്കാനുള്ളതാ, എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലമ്മേ, ഞാൻ നോക്കിയിട്ട് ഇതിനകത്തെല്ലാം ശരിയാ. വേറെന്തേലും ആവശ്യമുണ്ടോന്ന് നമുക്ക് കാര്യാലയത്തിൽ ചെല്ലുമ്പോ അവിടെ ഉള്ളവരോട് ചോദിക്കാം. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഇനി ഒരു ദിവസത്തെ സമയം കൂടി ഉണ്ടല്ലോ. അമ്മ വിഷമിക്കാതിരിക്കമ്മേ, നമ്മളെ സഹായിക്കാൻ ബൽവന്ത് വലിച്ചനും അവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ ഗുഞ്ചൻ, ഇതെന്തിനാ ആരതിക്കുള്ള താലം? രൺവി പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പോവല്ലേ, പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പല്ലേ. ഇത് വളരെ വിശേഷപ്പെട്ട കാര്യം തന്നെയാ, അതുകൊണ്ട് രൺവി ഇവിടെ നിറങ്ങുമ്പോ ഈ ആരതി ഒഴിയാന്ന് കരുതി. അതെന്തായാലും നന്നായി ഗുഞ്ചൻ, ഇന്ന് നമ്മുടെ രൺവീറിന് ആരതി ഒഴിയുന്നതിനോടൊപ്പം ഗുഞ്ചനെയും ഒന്ന് ഒഴിഞ്ഞിടണമെന്നുണ്ട്. റബ്ബ് നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. മോനെ രൺവീറെ, മോനിങ്ങി വന്നേ, പെട്ടെന്ന് നിന്ന് തയ്യാറായിട്ട് വാ. പഞ്ചായത്തിന്റെ കാര്യാലയത്തിൽ പോകാനുള്ളതാ. ബൽവന്തേട്ട് നിന്നെയും കൂട്ടി ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞതാ. വേഗം ആവട്ടെ മോനെ, അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടാവും. പോകുന്നതിന് മുൻപ് ഈ ആരതി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നില്ല. മോനെ,
എന്താ കാര്യം? എന്താ നീ ഇപ്പോ ഇങ്ങനെ പറയുന്നത്? പെട്ടെന്ന് എന്താ തീരുമാനം മാറ്റിയേ? കാലത്ത് നീ സമ്മതിച്ചതാണല്ലോ. അത് അമ്മ ആ സമയത്ത് ഞാൻ പറഞ്ഞതൊക്കെ ആലോചിക്കാതെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോ എനിക്ക് പിന്മാറുന്നതാ ശരിയെന്ന് തോന്നുന്നു. അമ്മ സത്യമായിട്ടും എനിക്ക് ജയപരാജയങ്ങളെ കുറിച്ചുള്ള പേടിയില്ല. കാര്യം എന്താന്ന് വെച്ചാ, ഞാനിതിൽ മത്സരിക്കുന്നത് ബൽദേവനെ പോലുള്ള ബാക്കി മത്സരാർത്ഥികൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. ഇത് മറ്റു സ്ഥാനാർത്ഥികളോട് ദ്രോഹം ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല രൺവി. ഇത് ഈ ഗ്രാമത്തിനോട് തന്നെ കൂറു പുലർത്തേണ്ട കാര്യ. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവം നടത്തുന്ന ഒരു മത്സരമാ. ഗ്രാമത്തിലെ ഏറ്റവും സമർത്ഥനായ വ്യക്തിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും, അയാളെ പ്രസിഡന്റ് ആവുകയും ചെയ്യും. അതെ രൺവീരേട്ടാ, ഗുഞ്ചനടുത്ത് പറഞ്ഞത് ശരിയാ. ഈ ഗ്രാമത്തിൽ അതിന് യോഗ്യതയുള്ള ഏക വ്യക്തി എന്റെ ഏട്ടനാ. ഗ്രാമത്തിന്റെ ഉജ്ജ്വല ഭാവിക്ക് വേണ്ടി ഏട്ടനെ പോലെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് ഉത്തമം. എനിക്കിതിനൊക്കെ യോഗ്യതയുണ്ടെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ബൽദേവാണെങ്കിൽ ചെറുപ്പം മുതലേ പ്രസിഡന്റ് ആവണമെന്ന് സ്വപ്നം കണ്ടവനാ. ഞാനാണെങ്കിൽ നാമനിർദ്ദേശക പട്ടിക സമർപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് ഈ തീരുമാനമെടുത്തത്. ഇവിടുത്തെ ഭൂരിപക്ഷ ആൾക്കാരും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, ഞാനൊരു കർഷകനാണ്, കൃഷി ചെയ്യാന്നുള്ളതാണ് എന്റെ ജോലി, അല്ലാതെ പ്രസിഡന്റ് ആവലല്ല. അതുകൊണ്ട് എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു യോജിപ്പും ഇല്ല. അതുമാത്രമല്ല, എന്റെ അഭിപ്രായത്തില് നമ്മുടെ ബൽദേവ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഗ്രാമത്തിന് നല്ലതേ ചെയ്യുള്ളൂ. സമ്മതിച്ചു രൺവീരേട്ടാ. ഏട്ടന് ഇതിനുള്ള യോഗ്യത ഇല്ലെന്നല്ലേ തോന്നുന്നേ? അതിരിക്കട്ടെ, ആ ബൽദേവിന് യോഗ്യതയുണ്ടോ? ഏട്ടൻ ഈ ഗ്രാമത്തിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ആ ബൽദേവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാണോ? രൺവീരേട്ടാ, അവൻ ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഏട്ടാ, ഏട്ടൻ എങ്ങനെ ഇതിന് പിന്മാറിയാ? ഗ്രാമത്തിന്റെ അധികാര അർഹതയില്ലാത്തവരുടെ കയ്യിലെത്തും. വീര പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ രൺവീരെ? ബൽദേവ് ശരിക്കും നല്ല മനസ്സുള്ള ഒരു ചെറുക്കനാ. പക്ഷേ ചെറിയൊരു വിവരമില്ലായ്മയെ അവനുണ്ട്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പോലും അവൻ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. അവൻ ഇനിയും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ, ഒരു ഗ്രാമത്തെ നയിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം നമ്മുടെ ബൽദേവിനെ പോലെ പക്വതയില്ലാത്ത കൈകളിൽ എത്തരുത്. അതേ കുഞ്ഞമ്പിളി, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? പിന്നെന്താ മോനെ നീ ഇപ്പൊ ഇങ്ങനെ? നമ്മുടെ ഈ ഗ്രാമത്തിന്റെ ഭാവിയിൽ നിനക്ക് ചിന്തയില്ലെന്നാണോ? വലിമ, ആർക്കും ഒരു അവസരം കൊടുക്കുന്നതിന് മുമ്പ് അവര് യോഗ്യതയില്ലാത്തവരാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? ബൽദേവൻ അനുഭവജ്ഞാനമില്ല, ആ കാര്യം ഞാനും സമ്മതിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കും പ്രസിഡന്റായിട്ട് ഭരിച്ച യാതൊരു ശീലവുമില്ല. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റിന്റെ ഈ പദവി എന്ന് പറയുന്നത് ബൽദേവനെ സംബന്ധിച്ച് അമൂല്യ നിധിയാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ബൽദേവന് ഒരു അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അവന്റെ കഴിവ് അവൻ തെളിച്ചു കാണിക്കട്ടെ. അതുപോലെ നമ്മുടെ ഗ്രാമത്തിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ബൽദേവ് സഹായിക്കാനും തയ്യാറായിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ നിന്നും ബൽദേവ് പിന്തിരിയുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു പദവിയും ഇല്ലാതെ അത്രയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതുണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ അവന്റെ പ്രസിഡന്റിന്റെ പദവിയും കൂടി കിട്ടുകയാണെങ്കിലോ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവൻ സ്വന്തം ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കും, ഈ ഗ്രാമത്തിന്റെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കും ചെയ്യും. അതുകൊണ്ട് ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, മറിച്ച് ഞാൻ എന്റെ എല്ലാ പിന്തുണയും ബൽദേവന് നൽകുകയും ചെയ്യും. ഇനി ഈ കാര്യത്തിൽ നമ്മൾ വെറുതെ തർക്കിക്കണ്ട. എന്റെ തീരുമാനം മാറാനും പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? അമ്മേ, അമ്മ രൺവീറിനോട് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ അമ്മ രൺവീർ നിർബന്ധിച്ചു അല്ലേ? അമ്മ എന്തിനാ എപ്പോഴും അമ്മയുടെ കാര്യം മാത്രം ചിന്തിക്കുന്നേ? മതി, നിർത്തു കുഞ്ചൻ. ആരെങ്കിലും സ്വന്തം അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അല്ല, നീ എന്തൊക്കെയാ പറയുന്നേ?
രൺവീർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇക്കാര്യം അവൻ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പെട്ടെന്ന് അവൻ ഇങ്ങനെ പിന്മാറുന്നത്, അതും ഇപ്പൊ ഈ ബൽദേവേട്ടന്റെ പേരും പറഞ്ഞ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്മേ, ഇതിന്റെ പിന്നിൽ അമ്മയുടെ കൈകൾ മാത്രം. അമ്മയുടെ വാക്കുകൾ ഞാൻ അനുസരിക്കാതിരുന്നപ്പോ അമ്മ രൺവീറിന് അടുത്ത് പോയല്ലേ? അതുകൊണ്ടെന്താ? ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? നിനക്ക് നിന്റെ ചേട്ടനോട് സ്നേഹമില്ലായിരിക്കാം, പക്ഷെ രൺവീറിന് അളിയനോട് സ്നേഹമുണ്ട്. ബന്ധത്തിന്റെ വില അവനെ നന്നായിട്ട് അറിയാടി. അമ്മേ, യഥാർത്ഥ സ്നേഹത്തെ പറ്റി അമ്മയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോ കുറച്ചൊക്കെ ആലോചിച്ചേ പറ്റൂ. അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്താന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, കാര്യങ്ങൾ എങ്ങനെയൊക്കെ വട്ടം കറക്കി പറഞ്ഞാലും ഒരിക്കലും എന്നേക്കാൾ കൂടുതലായി ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനിയോട്ടും മനസ്സിലാക്കൂല. മോളുടെ ഭർത്താവിനെ പുറകിലേക്ക് തള്ളി മാറ്റി അമ്മ സ്വന്തം മോന് പോകാൻ വഴിയൊരുക്കാണല്ലേ. അമ്മേ, അമ്മ ഒരു പ്രാവശ്യം പോലും എന്നെ പറ്റിയൊന്നും ആലോചിച്ചില്ലല്ലോ. അതോ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണോ? ഇനി രൺവീറിന്റെ സന്തോഷങ്ങളും അവന്റെ വിജയങ്ങളുമാണ് എന്റെ സന്തോഷമെന്ന് അമ്മ മറന്നുപോയോ? ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നതല്ലേ? ഇതിപ്പോ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. എന്നും എപ്പോഴും ബൽദേവ് ബൽദേവ് ബൽദേവ്. ഇതിനു മുൻപ് എന്തെങ്കിലും അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നെങ്കിലല്ലേ ഞാനിത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ? അമ്മയുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ ഇതുവരെ സ്നേഹിക്കുന്നത് പോലെയും സ്വന്തം മോളെ കാണുന്നത് പോലെ അഭിനയിക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരുന്നേ. അമ്മേ, ഞാൻ പറയുന്നത് ചിലപ്പോ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചേക്കും, പക്ഷെ എനിക്കത് പറയാതിരിക്കാനാവില്ല. ആ വീര ശരിക്കും എന്നെ രൺവീടെ അമ്മയുടെ വയറ്റിൽ ജനിച്ച മോളായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി അവരെല്ലാവരും വീരയ്ക്ക് കൊടുക്കുന്ന സ്നേഹം തികച്ചും ആത്മാർത്ഥതയുള്ളതാ. പക്ഷെ എനിക്കോ രക്തബന്ധം ഉണ്ടായിട്ട് പോലും എനിക്കിതുവരെ സ്നേഹം കിട്ടിയിട്ടില്ല. ഗുഞ്ചൻ, നീ വേണ്ടാതീനം വിളിച്ചു പറയുന്നത് ഇതോടെ നിർത്തിക്കോണം. വേറെ വഴിയില്ലാണ്ട് ബൽദേവനോട് സമ്മതിക്കേണ്ടി വന്നെ. ഏട്ടനോടും അമ്മയോടൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ട റബ്ബേ? ഇവനാണെങ്കിൽ എന്റെ പുറകെ നിന്ന് മാറുന്നേ ഇല്ല. ഓരോ ദിവസവും എന്റെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവനെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ട റബ്ബേ? ഈ ചെറുക്കിന് എന്നെ കല്യാണക്കാരും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നതൊന്നും നിർത്തിക്കണമല്ലോ. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? ഒരമ്മ എന്ന നിലയ്ക്ക് എന്റെ മോന്റെ ഭാവിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തം മക്കളുടെ കാര്യത്തിൽ അമ്മ ചിന്തിക്കാതെ മറ്റാരാടി ചിന്തിക്കേണ്ടത്? പിന്നെന്താ അമ്മയ്ക്ക് സ്വന്തം മോളുടെ ഭാവി കൂടെ കാണാൻ പറ്റാത്തെ? ഞാൻ എന്താ അമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ലെന്നാണോ അമ്മ പറയുന്നേ? അമ്മ വേണമെങ്കിൽ അതും പറയും. ബൽദേവേട്ടന്റെ നന്മ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ തീർച്ചയായും അമ്മയുടെ സ്വാർത്ഥ താല്പര്യം ഉണ്ടാവും. ഈ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകൾക്ക് അമ്മയുടെ അസൂയ തോന്നണായിരിക്കും. അമ്മയുടെ അന്തസ് ഇനിയും കൂടണം, ശരിയല്ലേ? അമ്മേ, അമ്മ സ്വന്തം മോന്റെ ഭാവി ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗ്രാമത്തിന്റെ ഭാവി കൂടെ ചിന്തിക്കുന്നത് വളരെ അത്യാവശ്യമാ. ഞങ്ങളുടെ അച്ഛൻ ഈ ഗ്രാമത്തെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാലോ? കുറഞ്ഞ പക്ഷെ അതെങ്കിലും അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മേ, അമ്മയ്ക്ക് അറിയാലോ ബൽദേവിടുന്ന് ഇപ്പോഴും പ്രസിഡന്റ് ആവാനുള്ള പക്വതയൊന്നും വന്നിട്ടില്ല. ഇത്രയും വലിയ ചുമതലയൊന്നും ഏട്ടൻ ഏറ്റെടുക്കാനും പറ്റില്ല. ബൽദേവട്ടൻ പ്രസിഡന്റ് ആവാണെങ്കിൽ ഈ ഗ്രാമത്തിനും ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കും ഒരു നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. അമ്മേ, അമ്മ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്ക്. അതൊരിക്കലും അമ്മയുടെ മകൻ ബൽദേവിന്റെ അമ്മയായിട്ടല്ല, ഈ ഗ്രാമത്തിലെ ഒരു പക്വതയുള്ള സ്ത്രീയായിട്ട് വേണം അമ്മ എനിക്ക് മറുപടി നൽകാൻ. ഈ ഗ്രാമത്തിലെ ഒരു അംഗമായിട്ട് അമ്മ എനിക്ക് മറുപടി താ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും നല്ല കാലം വരാൻ പോവല്ലേ. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിത്തരാനേ നമ്മുടെ ബൽദേവ് കളത്തിലിറങ്ങി കളിക്കാൻ പോവല്ലേ. അതുകൊണ്ട് ബൽദേവ് നമ്മുടെ പ്രസിഡന്റ് ആവുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരോ വോട്ടുകളും ബൽദേവിന് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ഗ്രാമത്തിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കില്ലേ? നിങ്ങളുടെ ഈ സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടവനായിരിക്കട്ടോ. ആ ഒരു കാര്യം ഓർമ്മിരിക്കട്ടെ, എന്നോടുള്ള ഈ സ്നേഹത്തോടൊപ്പം തന്നെ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും തരണം എന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഞാൻ പ്രസിഡന്റ് ആയി തീരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്നും ഓർക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും മുഖം ഓർത്ത് വെക്കുന്നുണ്ട്. പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ബൽദേവിനെ തന്നെ വോട്ട് ചെയ്തേക്കണം, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവൻ ഇങ്ങനെയാ നടക്ക്.
ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇട്ടിട്ടുണ്ട്. ആ രൺവീർ ഇല്ലേ, അവൻ നിന്നെ പേടിച്ച് ഇലക്ഷനിൽ നിന്ന് പിന്മാറിയ. ഇനി വിജയം നമുക്കാ. വേറെ വഴിയില്ലാണ്ട ബലദേവനോട് സമ്മതിക്കേണ്ടി വന്നെ. ഏട്ടനോട് അമ്മയോടൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണ്ടേ റബ്ബേ? ഇവനാണെങ്കിൽ എന്റെ പുറകെ നിന്ന് മാറുന്നേ ഇല്ല. ഓരോ ദിവസവും അവന്റെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവനെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ റബ്ബേ? ഈ ചെറുക്കൻ എന്നെ കല്യാണക്കാരും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നതൊന്നും നിർത്തിക്കണമല്ലോ. ഓ, ഇത് അത്രയ്ക്ക് വലിയ കാര്യമാണോടാ? എനിക്കിത് നേരത്തെ അറിയായിരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുകയും ചെയ്യായിരുന്നു. എന്താണെന്ന് അറിയണ, ഞാൻ ഇവിടെ മത്സരിക്കുന്ന അറിഞ്ഞ ഉടനെ രൺവീർ പിന്മാറില്ലേ? അത് മാത്രമല്ല, അവൻ ഇനി മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്റെ ജയത്തെ അതൊന്നും ബാധിക്കില്ല. അതാ ശരി, തീർച്ചയായിട്ടും ഞാൻ തന്നെ ജയിക്കില്ലേ. ബൽദേവ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഈ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. അല്ല, അതിപ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമല്ല. എന്നാലും വളരെ താങ്കൂ. പക്ഷെ നിന്നെ സമ്മതിച്ചു തന്നേ പറ്റൂ. നിനക്ക് നല്ല ബുദ്ധിയാണ് കേട്ടാ. നീ ചിന്തിച്ചത് ശരിയാ രൺവീറെ. എനിക്കെതിരെ മത്സരിക്കാതെ എന്നെ പിന്തുണയ്ക്കാന്ന് തീരുമാനിച്ചില്ലേ? അതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ? നിനക്ക് ആരുടെയും മുമ്പിൽ നാണം കെടേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. പകരം നിനക്ക് ഞാൻ പ്രസിഡന്റായി കഴിഞ്ഞാ പിന്നെ നിനക്കിങ്ങനെ നെഞ്ചും വിരിച്ചെന്ന് പറയാനാ? കണ്ടില്ലേ നാട്ടുകാരെ, ഞാൻ പിന്തുണച്ച ആള് എന്നെ പ്രസിഡന്റ് ആയത് കണ്ടില്ലേന്ന്? അതുപോലെ എനിക്കൊരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട്. നീ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ പദവിയില്ല, അതിന് പിന്നിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ടെന്ന് അറിയണം. നിന്റെ മുഴുവൻ ശക്തിയും കഴിവും ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നീ ഉപയോഗിക്കേണ്ടത്. ഈ സ്ഥാനത്തുള്ളവരിൽ നിന്ന് ഗ്രാമവാസികൾ ഒരുപാട് പ്രതീക്ഷിക്കും. അതിനൊത്ത് നീ വരണം. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഞാൻ എന്താ ചെയ്യണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടാ. എന്നെ ഇതൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിൽ ജയിക്കുകയും ചെയ്യും, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമൊക്കെ ചെയ്യുകയും ചെയ്യും. ബൽദേവ്, നിനക്ക് നിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മര്യാദക്ക് സംസാരിക്കാൻ നിനക്കറിയില്ലേ? ഓ, എന്റെ അമ്മ അമ്മ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ടോ? ഇനി പ്രസംഗിക്കേണ്ടത് ഞാൻ അമ്മയല്ല. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ നിന്നാണ്ടല്ലോ. എനിക്ക് ഒരു കാര്യം പോലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല അമ്മേ. ദേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അതെ, ഞാൻ ഇപ്പൊ അമ്മയുടെ മകനല്ല. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അമ്മയുടെ മകൻ മാത്രമല്ല, ഇവിടുത്തെ ഭാവി പ്രസിഡന്റ് കൂടിയല്ലേ. എനിക്കിപ്പോ ഗിവിംഗ് പ്രസംഗം ടു ഗ്രാമത്തിലെ പീപ്പിൾ, മീ വർക്ക്, ബിഗ് വർക്ക്, ഗുഡ് വില്ലേജ് ആൻഡ് ബിഗ് ബിഗ് സിനിമ ഹാൾ, അതില് ഹിറ്റ് ഹിറ്റ് സിനിമാസ്, പിന്നെ ബിഗ് ബിഗ് വീഡിയോ പാർലർ, ഓൾ ഗുഡ് ഗുഡ് വില്ലേജ്, ബിഗ് ബിഗ് വില്ലേജ്. മനസ്സായ? ഡോണ്ട് ഡിസ്റ്റർബ് നൗ. എന്റെ റബ്ബേ, എന്റെ മോൻ ആരുടെയും കണ്ടേറ് കിട്ടാതിരിക്കട്ടെ. അമ്മ പോയെ. എന്തൊരു ഭാരതിന്. ചായ. എടാ പിന്നെ, ഇനി അടുത്ത പരിപാടിനെ കുറിച്ച് ആലോചിക്കണോട്ടാ. ഗ്രാമത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഗ്രാമത്തിലെ ആൾക്കാർക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കേണ്ടത്? അത് പറയണോ? ഞാൻ ടി വിയിൽ ഒരു നേതാവിന്റെ പ്രോഗ്രാം കണ്ടു. ഓട്ടി വേണേ എല്ലാ വീട്ടുകാർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ചെയ്താലോ? അതയാളുടെ കൊടുക്കത്തെ ബുദ്ധിയാണല്ലോ. അയാളുടെ ഭാര്യയുടെ നട ഒടിഞ്ഞാണടാ. എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ നല്ലടാ. നീ കണ്ടോ? അല്ലടാ, ഇയാളെ ഇപ്പൊ എന്തിനാ നീ പിടിച്ചോണ്ട് വന്ന്? എടാ അളിയാ, ഇവന്റെ മുഖം കണ്ട ഇവൻ അസലൊരു പൊട്ടനാണെന്നേ തോന്നുന്നു.
നമുക്കിവനെ കൊണ്ട് പ്രയോജനം ഉണ്ടല്ലയാ. എടാ ഇവനെ, ചന്തയുടെ കണ്ണായ സ്ഥലത്ത് ഒരു വലിയ കടയുണ്ട്. രസം എന്തോന്ന് വെച്ചാ ഒരു മാസമായിട്ട് അത് ഒഴിഞ്ഞു നടക്കുക അല്ലേ ചേട്ടാ? അതെന്തായാലും വളരെ വലിയൊരു കാര്യമാണല്ലോ. ആശംസകൾ ചേട്ടാ, ആശംസകൾ. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. അതെ ചേട്ടാ, ചേട്ടനൊരു കാര്യം ചെയ്യണം കേട്ടോ. ചേട്ടന്റെ ഒഴിഞ്ഞെടുക്കുന്ന കടയുണ്ടല്ലോ, അതെനിക്കൊന്ന് തന്നിക്കോ. എന്തിനാണെന്ന് വെച്ചാ എനിക്ക് അവിടെ എന്റെ ഓഫീസ് തുറക്കാൻ വേണ്ടിട്ടാ. പ്രസിഡന്റ് ഒക്കെ ആവുമ്പോൾ ആളല്ലേ. അതിന് പകരമായിട്ട് ഞാൻ ചേട്ടന് വേറൊരു വലിയ കട ശരിയാക്കി തരാണല്ലോ. എന്തു പറയുന്നു ചേട്ടാ? എനിക്ക് എനിക്ക് കട ശരിക്കും ആവശ്യമുള്ളതാ. ഞാൻ അവിടെ ഒരു തുണിക്കട തുടങ്ങാനുള്ള ശ്രമത്തിലാ കേട്ടോ. നിന്നെ ഇപ്പൊ നിന്നേക്കാൾ കൂടുതൽ ആ കടയുടെ ആവശ്യം എനിക്കാടാ വേണ്ടത്, മനസ്സിലായോടാ? അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയതിന് ശേഷം കാണിച്ചരാട്ടാ. നിന്നെ ഞാൻ ഈ ചായക്കടയിൽ ചായ അടിക്കാൻ നിർത്തുട്ടാ. ദേ നോക്ക്, മര്യാദക്ക് പറഞ്ഞത് അനുസരിക്കണം കേട്ടോടാ. അല്ലെങ്കിൽ നിന്റെ കട സ്വന്തമാക്കാൻ ഞാൻ വളഞ്ഞ വഴി തേടൂട്ടാ. മനസ്സിലായല്ല? പിന്നെ 5 പൈസയുടെ വരുമാനം ഉണ്ടാവില്ല മോനെ, നശിപ്പിച്ചു കളഞ്ഞു ഞാൻ. ബൽദേവ്, നിങ്ങൾ ചെല്ലു ചെല്ലു അങ്ങോട്ടു. എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം? എനിക്ക് പിടികിട്ടി. പ്രസിഡന്റ് ആയതിനു ശേഷം പാവം ജനങ്ങളെ ബലം പ്രയോഗിച്ച് നിന്റെ ജോലികളൊക്കെ ചെയ്യിക്കുമല്ലേ ബൽദേവ്, ഇതാണോ നിന്റെ സ്വപ്നം? അതെ, ഞാൻ പ്രസിഡന്റ് ആവുന്നുള്ളത് സ്വപ്നം കാണുമെന്നല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാൻ തന്നെയാ പ്രസിഡന്റ്. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിന്റെ രൺവീർ ഏട്ടൻ സ്വയം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എല്ലാരും എനിക്കാ വോട്ട് തരാൻ പോണേ. അതൊക്കെ നിന്റെ ദിവാസ്വപ്ന ബൽദേവ്. ഞാൻ പ്രസിഡന്റ് ആയില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരാ ആവാൻ പോണേ? ആരാ മത്സരിക്കാൻ പോണത്? നീ ചെന്നൈ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഒരുപാട് ജോലി തീർക്കാണ്ട്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു, അതാ നല്ലത്. അതെ, പിന്നെ തീർച്ചയായിട്ടും എന്നെ മിസ് ചെയ്യണം കേട്ടാ. എന്റെ ഭാവി മിസ്സിസ് അല്ലടി നീ. ഈ ബൽദേവിനെ പ്രസിഡന്റ് ആക്കിയാ ശരിയാവില്ല. ഈ ഗ്രാമത്തിന്റെ ഭാവിയുടെ കാര്യം അത്. ഇനിയിപ്പോ ബൽദേവിനെതിരെ തിരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാലും ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്റെ രൺവീരേട്ടനാണെങ്കിൽ ജയിക്കും. അല്ല വീര, നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെ രൺവീരേട്ടാ, ഞാൻ ഈ വഴി പോയപ്പോ ഇങ്ങോട്ട് കേറുന്നേ ഉള്ളൂ. ഏട്ടൻ ഇവിടെ നിക്കുന്നത് ഞാൻ കണ്ടു. അല്ല രൺവീരേട്ടാ, ഏട്ടൻ എന്താ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നത്? അത് കുറച്ച് വളവിടാണ്ടായിരുന്നു, അത് ഇന്നെ ചെയ്തേക്കാന്ന് കരുതി. എന്നാ ശരി രൺവീരേട്ടാ, ഞാനും ഏട്ടനെ സഹായിക്കാൻ പോവാ. അതൊന്നും വേണ്ട വീര, അല്ലെങ്കിലും എന്തൊരു വെയിലാ ഇവിടെ. നീ വീട്ടിലേക്ക് വയ്ക്കും. നീ എന്തായി ചെയ്യുന്നത് വീര? അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. അതെന്താ പിന്നെ ഇങ്ങനെയാ ചെയ്യാ? ഞാനെന്തെങ്കിലും അബദ്ധം കാണിച്ചു കേട്ടാ വീര. ഇതെല്ലാം കൃത്യമായ അളവിലെടുത്ത് വേണം യോജിപ്പിക്കാൻ. വളത്തിന്റെ അളവ് ശരിയല്ലാന്നുണ്ടെങ്കിൽ അത് വിളവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നല്ല വിളവ് കിട്ടണമെങ്കിൽ അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. വളം കൃത്യമായ അളവിലായിരിക്കണം, അല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. രൺവീരേട്ടാ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഞാനൊരു പൊട്ടിയ. അങ്ങനെയാണെങ്കിലും ഞാൻ ഈ ജോലി തന്നെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുകയാണെങ്കിലോ അത് ഈ മണ്ണിന് ദോഷം വരത്തില്ല ഏട്ടാ. രൺവീരേട്ടാ, അതുപോലെയാ, അർഹതയില്ലാത്ത ആരെങ്കിലും പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അത് ഈ ഗ്രാമത്തിന് ദോഷം വരുത്തും. രൺവീരേട്ടാ, ഇവിടെ ഏട്ടിന് മാത്രമേ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റൂ. നമ്മുടെ ഗ്രാമത്തെ ശരിയായ വഴിയിലൂടെ നയിച്ച് ഒരു ഉയർച്ചയിൽ എത്തിക്കാൻ സാധിക്കൂ. ഈ കാരണം കൊണ്ട് തന്നെയാ ഞാനും മമ്മയും വല്യമ്മയും വല്യച്ഛനും എല്ലാവരും ഏട്ടനെ നിർബന്ധിക്കുന്നത്. ഏട്ടൻ തന്നെ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവണം. പ്ലീസ്, ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറല്ലേ. ഏട്ടന് ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിശ്വാസം. പ്ലീസ്. നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല വീര. രൺവീരേട്ടാ, ബൽദേവിന് വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നേ? അവനൊരു അവസരം കൊടുക്കാനുള്ള ഉദ്ദേശമല്ലേ? അതല്ല രൺവീരേട്ടാ, അവന് പ്രസിഡന്റ് ആവാനുള്ള പക്വത വന്നിട്ടില്ല. അവന് ശരിയായ കാര്യങ്ങൾ തിരിച്ചറിയില്ല. ഏട്ടാ, അവനോട് നല്ല മനസ്സുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ ഏട്ടൻ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കി, അവനിപ്പോ അത്രക്കുള്ള ബുദ്ധി സാമർത്ഥ്യം ഉണ്ടോ? ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ചുമതല ഇപ്പൊ അവനെ ഏൽപ്പിക്കാൻ പറ്റുമോ? കുറച്ചു വർഷം കഴിയുമ്പോ ചിലപ്പോ ബൽദേവ് ഒരു പക്ഷെ പ്രസിഡന്റ് ആവാനുള്ള പക്വത നേടിയേക്കാം. പക്ഷെ ഈ സമയത്ത് അവൻ ഒട്ടും യോഗ്യനല്ല. അർഹതയില്ലാത്തൊരു മനുഷ്യന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏട്ടൻ ഒരു ഗ്രാമത്തെ മുഴുവനാണ് പണയം വെക്കാൻ പോകുന്നതെന്ന് ഓർക്കണം. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കേട്ടാ. ഏട്ടൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്നോണ്ട് ഈ ഗ്രാമത്തിന്റെ വികസനമാണ് പിന്നോട്ട് പോകുന്നത്. ഏട്ടൻ ഒന്നോർത്തെ, ഇന്നിവിടെ പാപ്പാജി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു.
ബൽദേവിന്റെ കാര്യം വിട്. പാപ്പാജിയുടെ ഏട്ടന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നോ? ഇല്ലല്ലോ രൺവീരേട്ട, ഇതിപ്പോ എന്റെയോ ഏട്ടന്റെയോ ബൽദേവിന്റെയോ കാര്യമല്ല. ഒരാളെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കണം. ഏറ്റവും യോഗ്യതയുള്ള ആള് തന്നെയായിരിക്കണം അത്. ഏട്ടാ, ഈ പുതിയ ബന്ധം ഗ്രാമത്തിന്റെ ഉയർച്ചയേക്കാൾ വലുതാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? പറയേ പ്ലീസ് രൺവീരേട്ട, ഏട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതമാണെന്ന് മാത്രം പറയണം. ഗ്രാമത്തിന്റെ ഭാവിയെ കുറിച്ച് ഏട്ടനൊന്ന് ഓർത്താ മതി. പാപ്പാജിയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയെങ്കിലും ഏട്ടൻ ഇതിന് സമ്മതിക്കണം. രൺവീരേട്ട പ്ലീസ് ഏട്ടനൊന്ന് സമ്മതം എന്ന് പറ. രൺവീറിന് ഇത് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം സമ്മതം പറഞ്ഞു, ഇപ്പതാ പറ്റില്ല. ഞങ്ങള് പരമാവധി ശ്രമിച്ചതാ, അവൻ ഒന്നിനും അടുക്കുന്നില്ല. എന്തായാലും ഇനി അവൻ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ തീരുമാനം ഉറച്ചതാണ് ബൽവന്തേട്ടാ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നല്ലേ. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്റെ മനസ്സിനെ പോലും പറഞ്ഞ് സമ്മതിപ്പിക്കാനാവുന്നില്ല. അമ്മ വിളിച്ച നിങ്ങൾ തന്നെ പറയും. ഞാനിപ്പോ നിങ്ങളെല്ലാവരും പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് ജയിച്ചു തന്നെ ഇരിക്കട്ടെ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതൊരിക്കലും ശരിയായ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഞാൻ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ഷമിക്കണേ വീര, എനിക്കെന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. വല്യച്ഛനും എന്നോട് ക്ഷമിക്കണം. വേണ്ട മോനെ, അങ്ങനെ ഒന്നും പറയണ്ട. നിന്റെ പൂർണമായ മനസ്സോടെ അല്ലാതെ നീ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നാ അത് ഭാവിയിലും ശരിയാവുമെന്ന് തോന്നുന്നില്ല മോനെ. നീ ഒരു തീരുമാനം എടുത്താൽ അത് വളരെയധികം ആലോചിച്ചിട്ടായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മോനെ. പക്ഷേ എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ ഒരു ദിവസമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നീ ഒരു വട്ടം കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിയാ കുഞ്ഞമ്പിളി, ബൽവന്ത് പറയുന്ന ഒന്ന് ആലോചിക്ക. എന്നോട് ക്ഷമിക്കണം വല്യമ്മ, ഈ കാര്യത്തിൽ ഞാൻ എന്റെ പരമാവധി ആലോചിച്ചു കഴിഞ്ഞതാ. എനിക്കതിന് കഴിയില്ല. ഞാൻ ഇനിയും നിങ്ങൾ ആർക്കും പ്രതീക്ഷ നൽകി നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ തീരുമാനം ഉറച്ചത് തന്നെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. സശ്രീകാൽ. സശ്രീകാൽ.
ഇതെന്റെ സ്വപ്നമാണ് രൺവീറെ. എന്റെ മോൻ ബൽദേവ് ജീവിതത്തിൽ വിജയിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്ത് ചെയ്യാനാ? ചില കാര്യങ്ങൾ അങ്ങനെ ഇതെന്റെ നടക്കാത്ത സ്വപ്നമായിട്ട് അവശേഷിക്കും. ഏട്ടാ, അർഹതയില്ലാത്തൊരു വ്യക്തി പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അത് ഗ്രാമത്തിന് ദോഷം ചെയ്യും. ഇവിടെ ഏട്ടന് മാത്രമേ ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. നമ്മുടെ ഗ്രാമത്തെ നേർവഴിയിലൂടെ നയിച്ച് ഉയരത്തിലെത്തിക്കാൻ കഴിയും. ഏട്ടൻ തന്നെ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവണം. ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് പിന്മാറില്ല ഏട്ടാ. ഞാൻ കൊറേ നേരായി നിന്റെ ശ്രദ്ധയൊന്നും പിടിച്ചു പറ്റാൻ നോക്കാൻ തുടങ്ങിട്ട്, പക്ഷെ നീ ആണെങ്കി ഏതോ ഒരു സ്വപ്ന ലോകത്ത് മയങ്ങിക്കിടക്കുന്നു. അല്ല, ഇതെന്താ രാവിലെ മുതലിട്ടോണ്ട് നടന്ന ഷർട്ടും പാൻറും അല്ലേ? ഇത് മാറ്റൊന്നും വേണ്ടേ? എങ്കി ശരി, ഇന്ന് ഞാൻ തന്നെ നിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചു തരാം. മാറ്റിക്കോളാം. ഞാൻ താഴെപ്പറ്റി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. നീ കിടന്നോ. ഞാനൊരു സാധനം നിന്റെ തലണ്ടാ അടിയിൽ വെക്കാൻ വേണ്ടി വന്നതാ. നിനക്കതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. നാളെ എന്തായാലും നീ അത് കാണുമല്ലോ. എന്ത് സാധന? വേറെ വഴിയില്ലാണ്ട് ബൽദേവനോട് സമ്മതിക്കേണ്ടി വന്നേ.
ഏട്ടനോടും അമ്മയോടൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ട റബ്ബേ? ഇവനാണെങ്കിൽ എന്റെ പുറകിൽ നിന്ന് മാറുന്നേ ഇല്ല. ഓരോ ദിവസവും എന്റെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവനെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ട റബ്ബേ? ഈ ചെറുക്കിന് എന്നെ കല്യാണക്കാരും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നതൊന്നും നിർത്തിക്കണമല്ലോ. എന്താണെന്നറിയോ നിനക്ക്, ഇന്നലെ രാത്രി മുഴുവൻ ഞാനേ ഈ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ അതിനെ കുറിച്ച് മാത്രം ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് നിന്റെ കൂടെ ചെലവഴിക്കാൻ സമയം ഉണ്ടാവില്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. അതുണ്ടല്ലോ വീര, ഞാൻ ഈ മോതിരം നിനക്ക് തന്നിട്ടെ, നമ്മുടെ കല്യാണം നമുക്ക് അങ്ങ് ഉറപ്പിച്ചാലോ. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, നിനക്കും നിന്റെ വീട്ടുകാർക്കും ഞാൻ നിന്റെ കല്യാണം കഴിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പ്രസിഡന്റ് ആയതിനു ശേഷമേ ഒരുപാട് ബിസിയായി പോയാലോ വീര? അങ്ങനെയൊക്കെ കണ്ടാൽ നിന്റെ വീട്ടുകാർ വിചാരിക്കുവേ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയെന്ന്. പക്ഷെ നീ ഡോണ്ട് വറി, നോ വറി, നോ വറി. പ്രസിഡന്റ് ആയാലും ഞാൻ ഉറപ്പായിട്ടും നിന്റെ കാര്യം ഓർത്ത് വെച്ചോളാം. പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നടത്താൻ പോണ നമ്മുടെ കല്യാണം അല്ലേ. പക്ഷെ അതുവരെ നീ ഉണ്ടല്ല, ഈ മോതിരം കൊണ്ട് നിന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കൂ, അതേ നടക്കൂ. എന്നാ ശരി, നീ ഇങ്ങോട്ട് വന്നേ, ആ കൈ നീട്ടിക്ക, ഞാൻ മോതിരം ഇട്ട് വരാം. കൈയൊക്കെ നീട്ടാലോ ബൽദേവേ, അത് പക്ഷേ മോതിരം ഇടാൻ വേണ്ടി ആയിരിക്കില്ല, നിന്റെ ചെവിക്ക് ഇട്ടൊരു കിഴുക്ക് തരാൻ വേണ്ടിയാ. പല വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലടാ, എന്നിട്ടും നിനക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാ? അതെ, എനിക്ക് നീ പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടാ. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അറിയില്ല എന്നൊക്കെ ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പ്രസിഡന്റ് ആവാൻ പോവല്ലേ മോളു. ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം വല്ലതും ഉണ്ടാ? ഇല്ലല്ലോ. നോക്ക് വീര, ഈ പന്തയത്തിൽ ഞാൻ തന്നെ വിജയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു ചെറിയ കാര്യം പോലും നിന്റെ ഈ കുഞ്ഞു ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പ്രസിഡന്റ് ആവാൻ നടക്കും ഒരാള്, പൊട്ടം കാണാൻ. ഓ, ഈ സുഭാഷിതമൊക്കെ പിന്നെ പറഞ്ഞാ മതി, എന്റെ പൊന്നു പ്രസിഡന്റ്. അതുകൊണ്ടാ കൈയൊന്നും നീട്ട്. ആ നീട്ട്. എന്താ അകത്ത്? നിന്റെ മുറി നീ നേരത്തെ എന്താ ഒരു സംസാരം കേക്കുന്നത്? ബൽദേവേ, വല്യമ്മയത്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. നീ ഈ പാതിരാത്രിക്ക് മതിലും ചാടി ഇവിടെ വന്നത് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയാണെന്ന് ഞാൻ വല്യമ്മോട് പറയാൻ പോവാ. അപ്പൊ വല്യമ്മയുടെ വായിലിരിക്കുന്ന മുഴുവനും കേക്കാം. അങ്ങനെ നിന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ഈ കല്യാണ പോതല്ലേ, ഓടിപ്പോക്കോളൂ. എന്നാ ചെന്ന് പറയട്ടെ. ചെന്ന് വാതിൽ തുറന്നോ. വാതിൽ തുറന്നാ ഉടനെ വല്യമ്മോട് എനിക്ക് നിന്നെ കെട്ടിച്ചേരാൻ പറയൂട. ഈ പെണ്ണേ വീരേ, നിനക്ക് എന്താ ഈ ചെവി കേക്കാൻ പാടില്ലേ? വാതില് തുറക്ക്. ആ വീര, ചെല്ല്, ചെന്ന് കതക് തുറന്നോളൂ. തുറന്നോടുന്നേ. നീ എന്താ ഈ വാതില് തുറക്കാത്തത്? വല്ല പ്രശ്നം ഉണ്ടോ മോളെ? അതെ, സത്യം പറഞ്ഞാ ഞാനേ ഇങ്ങനൊരു സമയത്തിന് വേണ്ടി കൊറേ നാളായിട്ട് കാത്തിരിക്കായിരുന്നു കേട്ടാ. നിന്റെ വീട്ടുകാർക്കുണ്ടല്ലോ നമ്മുടെ പ്രണയത്തെ കുറിച്ച് അറിയാൻ പറ്റുമല്ലോ വീര. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പെണ്ണ് ചോദിക്കുകയും ചെയ്യാം. കഥക്ക് തുറന്നോളൂ, തുറക്കൂ. നീ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ പെണ്ണെ? വാതില് തുറക്കടി. ബൽദേവേ, കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. കണ്ടില്ലേ, വല്യമ്മ ഇങ്ങനെ മുറിക്കകത്ത് കേറി വന്നാലുണ്ടല്ലോ, നമ്മളെ ഒന്നിച്ച് ഈ മുറി കണ്ട എല്ലാം തീർന്നു. അതോടെ പ്രശ്നം വല്ലാണ്ട് അങ്ങ് വഷളാവും. ഒരു ചെറിയ കാര്യം പോലും പക്വതയോടെ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ഒന്നിവിടെ നിന്ന് പോ ബൽദേവേ, നീ ഞാൻ പറയുന്നേക്ക് ഒന്ന് പോ. ഞാൻ പോകുന്നില്ല. എന്താ പറഞ്ഞേ? അതായത് നീ ഈ മോതിരം നിന്റെ കയ്യിൽ ഇടുന്നത് വരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ആ അതുപോലെ തന്നെ നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി തരേണ്ടി വരൂട്ടാ. വീരമോളെ, എന്താ പറ്റിയേ? പറ, എനിക്കെന്തോ വല്ലാത്ത വെപ്രാളം വരുന്നു. ഒന്ന് കഥവ് തുറക്കും മോളെ. ബൽദേവേ, എനിക്ക് അമ്മയോട് ഏട്ടനോട് ചോദിക്കാതെ ഇത് വരലിലിടാൻ പറ്റില്ല. അത് ഞാൻ അവരോട് ചോദിക്കട്ടെ. നീ ചെല്ല്. ഉറപ്പല്ലേ? ആ ഉറപ്പ്. ഞാനൊന്ന് സംസാരിക്കട്ടെ. ചെല്ല്. ഒരു മിനിറ്റ്, നാളെ രാത്രി വരെ ഞാൻ നിനക്ക് സമയം തരാട്ടോ. വീരേ, നീ വാതില് തുറക്കുന്നുണ്ടോ? നീ എന്തിനാ കഥ കടച്ച് കുറ്റിയിട്ടിരിക്കുന്നേ? നീ അവരോടൊക്കെ നമ്മുടെ കാര്യം സംസാരിച്ച് വിവരം എന്നെ അറിയിക്കണം. എന്താണെന്നറിയോ, എനിക്കിനിയും ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല വീര. എന്താണെന്നറിയോ, ഞാനിനി പെട്ടെന്ന് അങ്ങോട്ട് ബിസി ആയി പോയി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ എന്തായി കാണിച്ചേ? ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയി. നീ എന്താ വാതിൽ തുറക്കാൻ താമസിച്ചേ? എത്ര നേരമായി വാതിലിന് മുട്ടുന്നതാ? അകത്തുനിന്നാണെങ്കിൽ കുറ്റിയിട്ട് വെച്ചിരിക്കുക. ഇതിനകത്ത് എന്താ അടി നടക്കുന്നത്? ഒരു പുരുഷ ശബ്ദം കേട്ട പോലെ തോന്നി, അതാ ഞാൻ പേടിച്ചത്. ആരുമില്ല വല്യമ്മേ, നോക്കി തോന്നിയതാവും. ഞാനേ എന്റെ ലാപ്ടോപ്പിൽ ഒരു സിനിമ കാണായിരുന്നു. ആ ശബ്ദമായിരിക്കും വല്യമ്മ ചിലപ്പോ കേട്ടത്. എനിക്ക് ഇതിന്റെ ഒളിയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായിരിക്കും ശബ്ദം പുറത്തേക്ക് കേട്ടത്. അതെ വല്യമ്മേ, വേറെ ഒന്നുമില്ല. എന്റെ പൊന്നു കാന്താരി, എന്റെ തോന്നിയാസങ്ങൾ എന്നാന്ന് അവസാനിക്കുക?
മര്യാദക്കാണെന്ന് ഉറങ്ങാൻ നോക്ക്. രാത്രി ഉറങ്ങാനുള്ള സമയമാ. ഈ സിനിമയും പാട്ടും ഒക്കെ ഉണ്ടല്ലോ, പകൽ സമയത്ത് കണ്ടാ മതി. രാത്രി വെറുതെ ഉറക്കളക്കണ്ട. ശരി വല്ലമ്മേ. വേറെ വഴിയില്ലാണ്ട ബലദേവനോട് സമ്മതിക്കേണ്ടി വന്ന. ഏട്ടനോടും അമ്മയോടൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണ്ട റബ്ബേ? ഇവനാണെങ്കിൽ എന്റെ പുറകെ നിന്ന് മാറുന്നേ ഇല്ല. ഓരോ ദിവസവും എന്റെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവനെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ട റബ്ബേ? ഈ ചെറുക്കൻ എന്നെ കല്യാണക്കാരും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നതൊന്നും നിർത്തിക്കണമല്ലോ. മനസ്സിലുള്ളത് സാധിച്ചെടുത്തു. ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടല്ലോ. അത് മാത്രമല്ല, ഞാൻ അച്ഛന്റെ പാത തന്നെയല്ലേ പിന്തുടരുന്നതും. പിന്നെ എന്നെ ഈ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് കാണുമ്പോഴേ നമ്മുടെ ഗ്രാമവാസികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാവില്ലേ? അതേ കണ്ടില്ലേ, എന്നെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അച്ഛാ.